ലോകായുത നിയമ ഭേദഗതി ഉൾപ്പെടെ 11 ഓർഡിനൻസുകൾ പുതുക്കി ഇറക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിസമ്മതിച്ചതോടെ അവയെല്ലാം ഇപ്പോൾ അസാധുവായി. കാലാവധി അവസാനിച്ച ഇവ നീട്ടാനുള്ള ഉത്തരവിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഇതോടെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ശീതസമരം പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. 3 ദിവസമായി ഡൽഹി തുടരുന്നതിനാൽ ഗവർണർ ഈ ഓർഡിനൻസുകളിൽ ഒപ്പുവെക്കാത്തത്. ഡിജിറ്റൽ ഒപ്പിന് അംഗീകാരമുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം കിട്ടിയിട്ടേ ഒപ്പിടുകയുള്ളൂ എന്ന നിലപാടിലാണ് ഗവർണർ. ഓർഡിനൻസുകളുടെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. രാത്രി വൈകിയും രാജ്ഭവന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. കഴിഞ്ഞ തവണ നിയമസഭ ചേർന്നിട്ടും ഓർഡിനൻസുകൾ നിയമമാകാത്തതിനാലാണ് ഗവർണർ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ സമ്മേളനം ബജറ്റ് പാസാക്കാൻ മാത്രമായിരുന്നെന്നാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്. ഇനി നിയമസഭയിൽ ബില്ലായി കൊണ്ടുവന്ന് പാസാക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഏക പോംവഴി. വെള്ളിയാഴ്ച ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാകും തുടർ നടപടികൾ തീരുമാനിക്കുക. തിങ്കളാഴ്ച രാത്രി 12 മണിവരെയായിരുന്നു ഈ ഓർഡിനൻസുകൾക്ക് സാധുതയുണ്ടായിരുന്നത്. റദ്ദായതോടെ ഈ ഓർഡിനൻസുകൾ വരുന്നതിന് മുൻപുള്ള നിയമം എന്തായിരുന്നുവോ അതാണ് ഇനി നിലനിൽക്കുക. ഓർഡിനൻസ് വിവാദത്തിൽ ഗവർണറെ പ്രകോപിപ്പിക്കേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയെ പാർട്ടി നേതൃയോഗം ചുമതലപ്പെടുത്തി. നിയമം പാസാക്കാൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനും പാർട്ടി നിർദ്ദേശിച്ചു. എന്നാൽ ഇതിന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ആവശ്യമാണ്. ഓർഡിനൻസുകളിൽ ഗവർണർ പിന്നീട് ഒപ്പിട്ടാൽ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കിട്ടുകയും ചെയ്യും. രാജ്ഭവൻ വഴിയും നേരിട്ടും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സർക്കാർ പ്രതിനിധികളും ഗവർണറെ അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. ഓർഡിനൻസുകൾ പാസാക്കാൻ കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ഒക്ടോബറിൽ പ്രത്യേക സഭാസമ്മേളനം ചേരുമെന്നും ചീഫ് സെക്രട്ടറി ഗവർണറെ അറിയിച്ചു. 12-ാം തീയതി രാത്രിയോടെ ഗവർണർ കേരളത്തിൽ തിരിച്ചെത്താൻ സാധ്യതയുള്ളൂ. ഓർഡിനൻസുകളിൽ കണ്ണും പൂട്ടി ഒപ്പിടില്ലെന്നും ഒരുമിച്ച് ഓർഡിനൻസുകൾ തരുമ്പോൾ പഠിക്കാൻ സമയം വേണമെന്നുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടത്. ഓർഡിനൻസ് ഭരണം അഭികാമ്യമല്ലെന്നും അങ്ങനെയെങ്കിൽ പിന്നെ നിയമസഭ എന്തിനാണെന്നുമാണ് ഗവർണർ ചോദിക്കുന്നത്. ഓർഡിനൻസുകളിൽ കൃത്യമായ വിശദീകരണം വേണമെന്നും ഒരുമിച്ച് തന്ന് തിരക്ക് കൂട്ടേണ്ടതില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സർവകലാശാല വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ഓർഡിനൻസും പരിഗണിക്കുന്നതായി വാർത്ത വന്നിരുന്നു. ഇതോടെയാണ് വീണ്ടും ഗവർണർ സർക്കാർ പോര് കനത്തത്. ഇതോടെ കേരള സർവകലാശാല വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാലയുടെ പ്രതിനിധിയായി ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനെ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം പിന്മാറി. ഇതും ഗവർണറെ ചൊടിപ്പിച്ചു. തുടർന്ന് സ്വന്തം നിലയിൽ അദ്ദേഹം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഗവർണർ മനഃപൂർവ്വം ഭരണപ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ബി ജെ പിയുടെ അജണ്ടയാണ് ഗവർണർ നടപ്പാക്കുന്നതെന്നും വിലയിരുത്തുന്നു. അതങ്ങനെയാണല്ലോ, ബി ജെ പി അല്ലേ അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചത്? അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ.